നമസ്കാരം. പ്രണയം അപകടമോ? പ്രണയം എന്ന് പറയുന്ന ആ ഒരു വികാരം, പ്രണയം എന്ന് പറയുന്നത് ഒരിക്കലും ചീത്തയാണെന്ന് പറയാൻ പറ്റില്ല. നമ്മളതിനെ എൻ്റർടൈൻ ചെയ്യല്ല, ഡിസ്കറേജ് ചെയ്യൊന്നുമില്ല. പ്രണയം എന്ന് പറയുന്ന വികാരം പലർക്കും പല സമയത്ത് പല തരത്തിലായിരിക്കാം. അതൊരു നല്ല വികാരമാണ്. അത് നല്ല രീതിയിൽ ഉൾക്കൊള്ളാനും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റിയാൽ ഇത്രയും നല്ല ബന്ധം വേറെ ഇല്ല. പ്രണയം എന്ന് പറയുന്നത് വളരെ അസുലഭ നിമിഷങ്ങൾ ആണ്. ഓരോരുത്തർക്ക് പല കാര്യങ്ങളും ഉണ്ട് പ്രേമബന്ധങ്ങൾ തകരാൻ. പല കാര്യങ്ങളും ഉണ്ട് തകരുക മാത്രമല്ല, ചിലത് അപകടങ്ങളും വരുത്തി വയ്ക്കുന്നുണ്ട്. പ്രണയബന്ധങ്ങളും പ്രണയങ്ങളും ചിലപ്പോൾ പല അപകടങ്ങളും വരുത്തി വയ്ക്കുന്നുണ്ട്. പ്രണയം പൊളിഞ്ഞു കഴിഞ്ഞാൽ, പ്രണയബന്ധം തകരാറിലായി കഴിഞ്ഞാൽ നൈരാശ്യം മൂത്ത് ചിലവർ ആഹാരം കഴിക്കാതിരിക്കുക, ചിലവർ ഡിപ്രസ്ഡ് ആവുക, ആത്മഹത്യ വരെ എത്തുന്നുണ്ട്. ഇന്ന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്ത പയ്യന്മാരുണ്ട്. ഇഷ്ടപ്പെട്ട പുരുഷനെ വിവാഹം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് വീട്ടുകാരെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് വിവാഹം കഴിക്കാതെ ഭക്ഷണം കഴിക്കാതെ ഡിപ്രഷനായി ആത്മഹത്യയിലേക്ക് മാറുന്ന പെൺകുട്ടികളുമുണ്ട്. പലതരത്തിലും പല കാര്യങ്ങളും ഇന്ന് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രണയം ഒരു അപകടകാരി തന്നെയാണ്. അത് വേണ്ട രീതിയിൽ ആ ഒരു വികാരത്തെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും അത് എന്താണ് വളരെ രസകരമായിട്ട് കൊണ്ടുപോകാനും സാധിക്കും. പക്ഷെ അതിനൊന്നും ആർക്കും സാധിക്കാറില്ല എന്നുള്ളതാണ്. ആഹാരം കഴിക്കാതെ കുറേ കാലം ഇരുന്ന് കഴിയുമ്പോൾ പോയ പ്രണയം തിരിച്ചു വരുമോ? വരില്ല. ആത്മഹത്യ ചെയ്താൽ എല്ലാവരോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ നഷ്ടപ്പെട്ട പ്രണയം തിരിച്ചു കിട്ടുമോ? ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന പല കാര്യങ്ങളും കൊണ്ട് പ്രണയത്തെ നമ്മൾ അപകടകരമായ ഒരു സംഭവമായിട്ട് ഇപ്പം എല്ലാവരും കരുതുകയാണ്. മക്കൾ പ്രണയിക്കുന്നു എന്നറിയുമ്പോൾ തന്നെ അച്ഛനമ്മമാരുടെ മനസ്സിലൊരു തീയാണ്. എങ്ങനെ എൻ്റെ കുട്ടി അതിൽ നിന്ന് വേർതിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് എങ്ങനെയാണ് അതുമായിട്ട് മുന്നോട്ട് പോകുന്നത്? തങ്ങളുടെ ബന്ധത്തിന് ഒരിക്കലും ഒരിളക്കവും തട്ടില്ല എന്നതാവും പ്രണയിക്കുന്നവർ വിശ്വസിക്കാം. പലരും പറയാറുണ്ട്, ഞങ്ങളുടെ പ്രണയം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും മാറ്റാൻ പറ്റില്ല, ഞങ്ങളൊരിക്കലും പിരിയില്ല എന്നൊക്കെ പറയും. വീരവാദമൊക്കെ എല്ലാവരും മുഴക്കും, എല്ലാവരും അങ്ങനെ പറയും. മലപ്പുറം കത്തി എന്താ പറയുക, പ്രണയം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രണയം പോലെ വേറെ ഇല്ല, അത്ര നല്ല പ്രണയം, ഞങ്ങളൊരിക്കലും ഞങ്ങൾ പിരിഞ്ഞു പോവില്ല. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. പ്രണയത്തിൻ്റെ അവസാന നിമിഷം വരെ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെ നടക്കുന്നവരുണ്ട്. ശരിയായ അനുപാതത്തിലല്ലാതെ രണ്ട് ഘടകങ്ങൾ ചേർന്ന് ഉണ്ടാകുന്ന ഒരു വസ്തുക്കൾ, നമ്മളിപ്പോൾ ഒരു സാധനം ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കാം. അവിടെ രണ്ട് അസംസ്കൃത വസ്തുക്കൾ ചേർന്നിട്ടാണ് ചിലപ്പോൾ എന്തുണ്ടാവുന്നത്. ഒരു ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ വീട് പണിയാൻ കല്ലും വെച്ച് കെട്ടണമെങ്കിൽ സിമൻറ്റ് മാത്രമല്ലല്ലോ നമ്മൾ വാരി അവിടെ കെട്ടുന്നത്. സിമൻറ്റും മണ്ണും മണലും കൂടിയാണ്. അതിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൂട്ടിക്കുഴച്ച് ആണ് അതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വീട് കല്ല് കെട്ടി പൊക്കുന്നത്. അപ്പോൾ സിമൻറ്റ് എന്ന് പറയുന്ന സാധനവും മണൽ എന്ന് പറയുന്ന സാധനവും ഒരു നിശ്ചിത അനുപാതത്തിൽ കൂട്ടിച്ചേർക്കുമ്പോഴാണ്, രണ്ട് ഘടകങ്ങൾ കൂടിച്ചേർന്നപ്പോഴാണ് അവിടെ ഒരു ഘടകം ഉണ്ടായത് അല്ലെ, പരിക്കൻ എന്ന് പറയുന്ന സാധനം ഉണ്ടായത്. അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും അവരുടെ വികാരങ്ങളും ചിന്തകളും ഏതാണ്ട് ഒരേ തരത്തിലാണ് എന്ന് തോന്നുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്ന, ഒരു പ്രണയം ഉണ്ടാകുന്നത്. അപ്പം രണ്ട് തരത്തിലുള്ള ഘടകങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ അവിടെ ഒരു വികാരം ഉണ്ടാകുന്നു, പ്രണയം എന്ന് പറയുന്ന ഒരു വികാരം. അതിലെ സമാനതകൾ കുറവായ വ്യക്തിത്വങ്ങൾ ചേർന്ന് അവിടെ പല സമാനതകളും കുറവുണ്ടാവാം. ഇപ്പോൾ ഒരാളുടെ സ്വഭാവം ചിലപ്പോൾ മറ്റേയാൾക്ക് ഇഷ്ടപ്പെടില്ല എങ്കിൽ പോലും പ്രണയം എന്ന് പറയുന്ന വസ്തുത തുടങ്ങിക്കഴിയുമ്പോൾ രണ്ടുപേരുടെയും കുറവുകൾ എന്ത് ചെയ്യുന്നു, നമ്മളത് കണ്ടില്ല എന്നും കേട്ടില്ല എന്നും വയ്ക്കുക അനുഭവിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പ്രണയവും അങ്ങനെ വരുമ്പോൾ പല തകർച്ചയും, രണ്ടുപേരും തുല്യമാണ് എന്ന് വന്നാലേ നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെ അവിടെ സമാനതകളെ സന്തുലനാവസ്ഥ നിലനിർത്തണമെങ്കിൽ രണ്ടുപേരുടെയും ചിന്തകളും വിചാരങ്ങളും എന്തായിരിക്കണം, ഒരേപോലെ ആയിരിക്കണം. രണ്ട് തരത്തിലുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ, രണ്ട് ഘടകങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അവിടെ എന്തുണ്ടാവും, പലപ്പോഴും അത് തകർച്ചയെ നേരിടേണ്ടതായിട്ട് വരാം. നിശ്ചിത അനുപാതത്തിലായിരിക്കണം അവരുടെ ചിന്തകളും വികാരങ്ങളും അവിടെ പ്രവർത്തികമാക്കേണ്ടത്. പലപ്പോഴും ശരിയായ വ്യക്തികൾ തമ്മിലല്ല പ്രണയിച്ചു തുടങ്ങുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ആ പ്രണയം ഒരു അപകടത്തിലേക്കാണ് എത്തിപ്പെടുക. എല്ലാവരും പറയും പ്രണയത്തിന് കണ്ണില്ല, പ്രണയിക്കുന്നതിന് മുമ്പ് ജാതി ചോദിക്കാൻ പറ്റുമോ, മതം ചോദിക്കാൻ പറ്റുമോ, പ്രണയിക്കുന്നതിന് മുൻപ് അയാളുടെ ശമ്പളം ചോദിക്കാൻ പറ്റുമോ, ജോലി ചോദിക്കാൻ പറ്റുമോ, വീടെന്താന്ന് ചോദിക്കാൻ പറ്റുമോ, ഇങ്ങനെ പലതും ചോദിക്കുക. എങ്കിൽ പിന്നെ അത് കണ്ട പ്രണയിക്കേണ്ട എന്ന് വിചാരിക്കും നമ്മളെന്ന്. പക്ഷേ നിശ്ചിത അനുപാതത്തിലുള്ള ചിന്തകളില്ലാത്ത രണ്ട് വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രണയം എന്താണ് അവസാനം എവിടെയായി
ആയാലും അത് ഫ്ലോപ്പാകും, അത് അവസാനിക്കുക തന്നെ ചെയ്യും. പ്രണയിച്ച് തുടങ്ങുന്നത് ഗഹനമായി ആലോചിച്ചിട്ടൊന്നും അല്ല, വളരെ ചിന്തിക്കാനും പ്രവർത്തികമാക്കാനും ഒന്നും ആരും നിൽക്കാറില്ല, ചിന്തിക്കാൻ സമയമില്ല, കണ്ടാ ഇഷ്ടം തോന്നി പ്രണയിച്ചു. അതിന് വരുന്ന കോൺസിക്വൻസ് എന്തായാലും പിന്നീടായിരിക്കും അവർ അനുഭവിക്കുന്നത്. അപ്പോൾ ചിലവർ അപകർഷതാബോധം ഉണ്ടാവാം, എന്നെ ഒന്നിനും കൊള്ളില്ല, എന്നെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നില്ല, എങ്കിലൊരാളെ അങ്ങ് പ്രണയിച്ചു കളയാം എന്ന് പുരുഷനാണെങ്കിലും പെൺകുട്ടിക്കാണെങ്കിലും ആൺകുട്ടിക്കാണെങ്കിലും തോന്നുന്ന ഒരു അപകർഷതാബോധം. പിന്നെ ചിലവരുടെ പക്വതക്കുറവ്, ചിലവർക്ക് പക്വതക്കുറവുണ്ടാവാം, ചില കാര്യങ്ങളിൽ മറ്റുള്ളവരുമായിട്ട് ഇടപഴകി പോകാൻ സാധിക്കാതെ വരാം, ചിലവർക്ക് 18 വയസ്സാവുമ്പോൾ അല്ലെങ്കിൽ 15 വയസ്സാവുമ്പോൾ സംഭവിക്കുന്ന പക്വതക്കുറവുകൾ, ഇതെല്ലാം പ്രണയത്തിലേക്ക് എത്തിപ്പെടാം. പക്വതയൊക്കെ വന്നു കഴിയുമ്പോൾ അവർ ചിന്തിക്കുമ്പോഴാണ് അവർക്കത് തെറ്റായി എന്ന് തോന്നുക. മാനസിക പ്രശ്നങ്ങൾ, ചിലവർക്ക് മാനസികമായിട്ട് വലിയ വികാരങ്ങളും പ്രശ്നങ്ങളും, ചിലവർക്ക് കുടുംബത്തിൽ നിന്നുള്ള അരക്ഷിതാവസ്ഥ, കുടുംബത്തിൽ അച്ഛനമ്മമാർ തങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നുള്ള തോന്നലുകൾ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും പുറത്തെത്തുമ്പോൾ മറ്റൊരാളുടെ പ്രണയത്തിലേക്ക് വഴിവെക്കുന്നു, അരക്ഷിതാവസ്ഥ ഉണ്ടാവുക, മാനസിക പ്രശ്നങ്ങൾ സംഭവിക്കാം. ഒപ്പം തന്നെ ഇവരുടെ മാനസിക പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന വൈകല്യങ്ങൾ, അതും പ്രണയത്തിൽ. എന്നെ ഒരു പെൺകുട്ടി എന്തുകൊണ്ട് എന്നെ പെൺകുട്ടിക്ക് സ്നേഹിച്ചൂടാ, ചില പെൺകുട്ടികളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അവൻ ചെന്നിട്ട് അവളെ ഉപദ്രവിക്കുക, അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടി പേടിച്ചിട്ട് പറയും ഇഷ്ടമാണെന്ന് പറയും. അപ്പോൾ ആ മാനസിക പക്വതക്കുറവ് കൊണ്ടും വീട്ടിലത്തെ അരക്ഷിതാവസ്ഥ കൊണ്ടും ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട്, അവരുടെ മാനസിക വികാരങ്ങൾ കക്ഷോഭ്യരായിട്ട് അവർ പ്രണയിക്കാനുള്ള സാഹചര്യങ്ങൾ കാണിക്കും. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം, അതിനെയാണ് നമ്മൾ ഡിപ്പെൻസ് എന്ന് പറയുക. ചില സാഹചര്യങ്ങളിൽ ആൺകുട്ടിക്ക് പെൺകുട്ടി ഇഷ്ടമാണ്, പക്ഷെ പെൺകുട്ടിക്ക് തിരിച്ചിഷ്ടമില്ല എന്ന് വന്നാലും സാഹചര്യങ്ങൾ അവരെ സമ്മർദ്ദത്തിലേക്കാക്കും, പ്രണയിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ വരുമ്പോൾ അത് ഡിപ്പെൻസാണ്. ആ സമയത്ത് എന്താണ്, അവർ നിർബന്ധപൂർവ്വമായിട്ട് പ്രണയത്തിന് വഴങ്ങുന്നു. ഇങ്ങനെ ഈ പറയുന്നൊരു സംഗതിക്ക് ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മളതിൽ ചിന്തിക്കാനുണ്ട്. ലൈംഗികതയുടെ സ്വാധീനം, ചിലവർക്ക് ചിലവരോട് തോന്നുന്ന സെക്ഷ്വൽ ഇഷ്ടങ്ങൾ, ആ സെക്ഷ്വൽ ഇഷ്ടങ്ങളെ ചിലവർ പ്രണയമായിട്ട് മാറ്റി തീർത്തിട്ട് അതിലേക്ക് എത്തിക്കുന്നു. അതും ഈ പറയുന്നൊരു കാര്യത്തിൻ്റെ ഏറ്റവും വലിയൊരു കുറവ് തന്നെയാണ്. ഇവയെല്ലാം ഒരാളെ പ്രണയത്തിലേക്ക് എത്തിക്കുകയും ഇണിയെ ഇഷ്ടമായില്ലെങ്കിൽ പോലും ബോറടി മാറ്റാൻ വേണ്ടി, ടൈം പാസിങ്ങിന് വേണ്ടി, ഇണയെ ഇഷ്ടമായിട്ടൊന്നുമല്ല, കുറച്ച് കാലം അങ്ങനെയൊക്കെ പോട്ടെ, ഒരു ടൈം പാസിങ്, കൂടെ കൊണ്ട് നടക്കുക, സിനിമ കാണുക, സംസാരിക്കുക, ഫോൺ ചെയ്യുക, ഇതൊക്കെ ഒരു സമയം കളയാനായിട്ട്, ടൈം പാസിങ്ങിന് വേണ്ടി, ബോറടി മാറ്റാൻ വേണ്ടി. എല്ലാവരും പ്രേമിക്കുന്നു, പ്രണയിക്കുന്നു, ഞാനും പ്രണയിക്കുന്നു, അല്ലാണ്ട് എനിക്ക് ഇഷ്ടമായിട്ടൊന്നുമല്ല എന്നുള്ള രീതി, ഇതെല്ലാം ഈ പറയുന്ന ഒരു അപകടകാരിയായ ഒരു പ്രണയം തന്നെയാണ്. ടൈം പാസിങ്ങിന് വേണ്ടി പ്രണയിക്കുന്നവരെ ആദ്യമേ തന്നെ നമ്മൾ കണ്ടുപിടിച്ച് അത് നിർത്തലാക്കാൻ നോക്കുക. 3-4 ദിവസത്തെ ട്രെയിൻ യാത്രയ്ക്കിടയിൽ ഒരു ദിവസം ഒരു കുട്ടി, ഒരു പെൺകുട്ടി പറഞ്ഞൊരു കഥയാണ്. 3-4 എവിടെയോ ദൂരയാത്രയ്ക്ക് പോകുന്ന സമയത്ത് 4 ദിവസം ഒരു ട്രെയിൻ യാത്രയുണ്ടായിരുന്നു. ഈ 4 ദിവസത്തെ യാത്രയ്ക്കിടയിൽ ആദ്യത്തെ ദിവസം കയറിയത് എറണാകുളത്തു നിന്നാണ്. തൃശ്ശൂർ പാലക്കാട് ഒറ്റ എത്തിയപ്പോൾ അവിടെ നിന്ന് 2-3 പിള്ളേർ കയറി. അതിൽ ഒരു പയ്യൻ, എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞ അവസാനം ഇവരെ കമ്പാർട്ട്മെൻറ്റിൽ, ഇവരുടെ സീറ്റിൽ ഇവർ ഒരാൾ താഴെ ഒരാൾ മുകളിലുമായിട്ട് രണ്ടുപേർ മാത്രമാവുന്നൊരു അവസ്ഥ വന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴും ഈ പെൺകുട്ടിക്ക് ചായ വാങ്ങിക്കൊടുക്കാനും ഈ പെൺകുട്ടിക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാനും ഒക്കെ ഈ പയ്യൻ സഹായിച്ചു. രണ്ടുപേരും സംസാരിച്ചു, പരിചയപ്പെട്ടു. ഒരു കുട്ടി പോകുന്ന, ഈ രണ്ടുപേരും പോകുന്നത് ഏതാണ്ട് ബോംബെ പട്ടണത്തിലേക്ക് തന്നെയാണ്. നമ്മൾ സിനിമയിലൊക്കെയാണ് ഇങ്ങനെ കേട്ടിട്ടുള്ളത്. പക്ഷെ ഇവർ, ആ കുട്ടി പറഞ്ഞ കഥയാണ്, ബോംബെയിൽ എവിടെയോ ഈ കുട്ടി BSc നഴ്സിങ്ങിനോ അങ്ങനെ എന്തോ പഠിക്കാൻ വേണ്ടി പോവുമായിരുന്നു. ഈ പയ്യനും അവിടെ ഏതോ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. രണ്ടുപേരും രണ്ട് വ്യത്യസ്ത മതത്തിലുള്ളവരാണ്. അങ്ങനെ 2-3 ദിവസത്തെ യാത്രയ്ക്കിടയിൽ ഇവർ നല്ല സുഹൃത്തുക്കളായി. പെൺകുട്ടിക്ക് സഹായം, ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. പെൺകുട്ടിയുടെ വീടിനെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചുമൊക്കെ പെൺകുട്ടി ഷെയർ ചെയ്തു. ഇവൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഇവൻ കുറച്ചൊക്കെ ഷെയർ ചെയ്തു. ഇവൻ്റെ പൂർണ്ണമായ കാര്യങ്ങളൊന്നും ഇവൻ ഷെയർ ചെയ്തില്ല എന്നാണ് കുട്ടി പറഞ്ഞത്. പക്ഷേ പെൺകുട്ടി നല്ല തുറന്ന മനസ്സോടെ എല്ലാം ഷെയർ ചെയ്തു. അവിടെ ഇറങ്ങി രണ്ടുപേരും ഒരു ടാക്സി വിളിച്ചു. ആ കുട്ടി കൊണ്ടുപോകുന്ന ആ സ്ഥലത്തേക്ക് പയ്യൻ കൊണ്ടുവന്നാക്കി. ഇവൻ ഇവൻ്റെ ജോലി സ്ഥലത്തേക്ക് പോയി. എന്തായാലും ശരി, ഇവർക്ക് അന്ന് ഫോണൊന്നും ഇല്ലാത്തത് കൊണ്ട്, അങ്ങനെ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവർക്ക് വിളിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇവർ ഈ പെൺകുട്ടി പഠിക്കുന്ന സ്ഥലവും ഇതുപോലെ ഈ പയ്യനെ ഇറക്കി വിട്ടതുകൊണ്ട് ഇയാൾക്ക് മനസ്സിലായി. ഇയാൾ തിരിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വന്ന് കാണാൻ വന്നു. പിന്നെ ഇവരിങ്ങനെ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഇവർ ഒരുമിച്ച് പുറത്ത് പോകാനൊക്കെ തുടങ്ങി.
പിന്നെ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ പെൺകുട്ടിക്ക് നാട്ടിലേക്ക് വീട്ടിലേക്ക് പോലും വരണ്ടെന്നായി തുടങ്ങി. കാരണം അവിടെ സമയം കളയാനുണ്ടാണ്, ഈ പയ്യനുണ്ട്, ഇവൻ്റെ ആ വരവും ആഴ്ചയിൽ വീക്കെൻഡിലുള്ള കൂടിക്കാഴ്ചകളും ഇവൻ്റെ കൂടെ പുറത്തു പോയിട്ടുള്ള ഭക്ഷണം കഴിക്കലും കാര്യങ്ങളും എല്ലാം സ്വാഭാവികമായിട്ടും വീടും നാടും വിട്ടു നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് അത് വലിയൊരു ആശ്വാസമായി. ഇവനും സമയം കളയാനുള്ളൊരു ഉപാധിയായി ഈ പെൺകുട്ടി. അവസാനം ഈ പയ്യൻ്റെ വീട്ടുകാർ കുറച്ചുകൂടി ഒരു നല്ല ഒരു വിവാഹാലോചനകളൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി. പെൺകുട്ടി അങ്ങനെ അവസാനം ഇവനുമായിട്ട് ഭയങ്കര ഇഷ്ടത്തിലായി. ഇവർക്ക് എവിടെ വേണമെങ്കിലും പോവാം, എന്ത് വേണമെങ്കിലും ആവാം ആരും. അവസാനം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പയ്യൻ പറഞ്ഞു, ഞാനൊന്ന് നാട്ടിൽ പോകുന്നുണ്ട്, വരുന്നുണ്ട്, കൂടെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പെൺകുട്ടിയും കൂടെ പോയി. നാട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഈ കുട്ടി പെൺകുട്ടിയുടെ വീട്ടിലേക്കും പോയി, പയ്യൻ പയ്യൻ്റെ വീട്ടിലേക്കും പോയി. വർഷങ്ങൾക്ക് ഒരു വർഷം രണ്ടു വർഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവർ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. രണ്ടുപേരുടെ വീട്ടുകാർക്കും അറിയില്ല ഇങ്ങനെ ഒരു ബന്ധം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഈ പയ്യൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ പയ്യൻ്റെ വീട്ടുകാർ സ്വാഭാവികമായിട്ട് വിവാഹാലോചന ഉറപ്പിച്ചു വെച്ചിട്ടാണ് വരാൻ പറഞ്ഞത്. നമ്മൾ പണ്ട് സിനിമയിലൊക്കെ ഇങ്ങനത്തെ കഥ കേട്ടിട്ടുണ്ടല്ലോ, വിവാഹാലോചന ഉറപ്പിച്ചവിടെ വച്ചിട്ടുണ്ടായിരുന്നു, വരാൻ പറഞ്ഞു വന്നു. അപ്പോൾ പയ്യൻ്റെ അച്ഛൻ ഭയങ്കര പണ്ടത്തെ ഒരു പട്ടാളക്കാരനും കൂടിയാണ്. അയാൾ ഭയങ്കര റൂഡായിട്ട് ഏത് കാര്യവും മക്കളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു പിതാവായതുകൊണ്ടാണ് ഈ കുട്ടി കൂടുതൽ ഈ പയ്യൻ നാട് വിട്ടു പോകാൻ തയ്യാറായത്, ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിലും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ വീട്ടുകാർ വിവാഹാലോചന പറഞ്ഞു. പയ്യന് താൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയാൻ അവന് ധൈര്യം ഉണ്ടായിരുന്നില്ല വീട്ടിൽ. അത് പറയാനുള്ള ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ വിവാഹം ചിലപ്പോൾ നടക്കാതിരിക്കും. ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവൻ തിരിച്ച് പോവുകയും ചെയ്യുമായിരുന്നു. പെൺകുട്ടി ഇന്ന് വരും നാളെ വരും തൻ്റെ വീട്ടിൽ വിവാഹം ആലോചിക്കാൻ വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇരിക്കണം. ഇവൻ്റെ വീട്ടുകാർ സുഖസുന്ദരമായിട്ട് ഇവനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിച്ചു. ഇവൻ പേടിച്ച് വീട്ടുകാരുടെ ഇഷ്ടത്തിന് വഴങ്ങി. വിവാഹം കഴിഞ്ഞ് ഇയാൾ ഇയാളുടെ ഭാര്യയായിട്ട് തിരിച്ച് അയാളുടെ ജോലിസ്ഥലത്തേക്ക് പോകുന്നു. പെൺകുട്ടി അവസാനം കോണ്ടാക്ട് ചെയ്യാൻ പറ്റാണ്ട് ഈ പയ്യൻ്റെ വീട്ടിലേക്ക് അന്വേഷിച്ചു വരികയാണ് ഒരു ദിവസം. കാരണം അതുപോലെ ആത്മാർത്ഥമായിട്ട് ഈ പെൺകുട്ടി ഇയാളെ സ്നേഹിച്ചിരുന്നു. തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് കഥയാണെങ്കിൽ പോലും സംഭവിച്ചതാണ് എന്ന് ആ കുട്ടി പറയുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് ആ പെൺകുട്ടി അവസാനം ഈ പയ്യൻ്റെ വീട്ടിൽ അന്വേഷിച്ച് വരുന്ന സമയത്ത് പയ്യൻ്റെ വീട്ടുകാരറിഞ്ഞു. അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ഒഴിവാക്കാൻ ഈ പെൺകുട്ടി അന്ന് ഒരു പെൺകുട്ടിയുടെ അമ്മയും കൂടിയാണ്. ആലോചിക്കണം കഥയുടെ ആ ഒരു വശം. അവസാനം ഭർത്താവ് ഈ പെൺകുട്ടി സ്നേഹിച്ച പയ്യൻ്റെ വീട്ടുകാർ ആ പെൺകുട്ടിയെ ഒഴിവാക്കി അവരെ ആ നാട്ടിൽ നിന്ന് തന്നെ മാറി താമസിക്കാൻ പ്രചോദിപ്പിച്ചു. കാരണം ഇനി അയാൾ ആ നാട്ടിൽ വരുമ്പോൾ ഈ പെൺകുട്ടി മൈലുകൾക്കപ്പുറം ഇവനെ അന്വേഷിച്ച് വരും എന്നുള്ളതും ഈ ഇവൻ്റെ മകളാണ് ഈ കുട്ടി എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അവർ വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് പയ്യൻ്റെ അച്ഛൻ ഒഴിവാക്കി. ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടിയെയും പെൺകുട്ടിയുടെ വീട്ടുകാരെയും അവിടുന്ന് ഒഴിവാക്കി. അങ്ങനെ ഒഴിവാക്കി കുറേ കാലത്തിന് ശേഷം ഈ പെൺകുട്ടി വളർന്ന് വലുതായി. ഇപ്പോൾ വിവാഹാലോചന വന്നു കഴിഞ്ഞപ്പോൾ പെൺകുട്ടി തൻ്റെ അച്ഛനെ ചോദിച്ച് കരയാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ അടുത്ത് ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടിയുടെ കൗൺസിലിങ്ങിനാണ് വന്നത്. അതാണ് സത്യത്തിൽ സംഭവിച്ചത്. കൗൺസിലിങ്ങിന് വേണ്ടി വിളിച്ചു. വിളിച്ചു കഴിഞ്ഞപ്പോൾ പെൺകുട്ടിക്ക് ഇന്ന് 23 വയസ്സുണ്ട്. വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ അമ്മ ആയിട്ട് എൻ്റെ അടുത്ത് വന്നവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മകളെ അച്ഛന് ഇന്നതാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മകളെ അച്ഛനെ കാണാൻ പോകും. പക്ഷേ എനിക്ക് അച്ഛനാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ അന്ന് അച്ഛൻ്റെ ഈ സ്നേഹിച്ചിരുന്ന പുരുഷൻ്റെ അച്ഛനോടും വീട്ടുകാരോടും ഈ മകളുടെ പഠനത്തിന് വേണ്ടി ഇന്നും അവർ പണം തരുന്നു. പക്ഷേ പണം തരുന്നുണ്ട് എങ്കിൽ തന്നെ അവരോട് ഞാൻ തുറന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ എൻ്റെ മകളെയും എന്താണ് ആയുസിന് ദോഷമുള്ളതുകൊണ്ട് പറയാൻ പേടിയാണ്, എനിക്ക് ബുദ്ധിമുട്ടാണത് പറയാൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവത്തിലൂടെ ഞാൻ അവരോട് പറഞ്ഞു, ഇനിയിപ്പോൾ എന്തായാലും കുട്ടിയോട് പറയാതിരിക്കാൻ പറ്റില്ല, എന്തായാലും ഈ കുട്ടിക്ക് അച്ഛനെ കാണണമെന്നൊരു നിർബന്ധമുണ്ട്. അപ്പം നിങ്ങളെന്ത് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ അച്ഛൻ മരിച്ചുപോയി എന്ന് പറയേണ്ട ഒരു അദ്ദേഹം. അപ്പം ഇവർക്ക് ഇപ്പോഴും ആ ഭർത്താവിനോട് ഭയങ്കര ഇഷ്ടം ഈ പയ്യനോട്. ജീവിച്ചിരിക്കുന്ന അച്ഛൻ മരിച്ചുപോയി എന്ന് ഞാൻ എങ്ങനെ പറയും മേഡം? ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ ഉചിതമായൊരു തീരുമാനം നിങ്ങളെടുക്കാം. ഞാൻ പറഞ്ഞു തന്നിട്ടോ ഒന്നുമല്ല, നിങ്ങളുടെ ഇപ്പം നിലനിൽപ്പിന്, നിങ്ങളുടെ നിലനിൽപ്പിന്, നിങ്ങളുടെ മകളുടെ നല്ലൊരു ജീവിതത്തിനും ഉചിതമായൊരു തീരുമാനം നിങ്ങൾക്കെടുക്കാം. നാളെ ഒരു സമൂഹവും ഇതാണ് എന്നറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാം. പക്ഷേ ആ കുട്ടി പെൺകുട്ടിയുടെ വീട്ടുകാർക്കും അത്യാവശ്യം ചുറ്റുപാടുള്ളവർക്കും എല്ലാം അറിയാം ഈ പയ്യനാണ്. പക്ഷെ നാളെ ഒരിക്കൽ അറിയുമായിരിക്കാം. അങ്ങനെ പറഞ്ഞ് കരഞ്ഞ് മകളുടെ വിവാഹത്തിൻ്റെ ജാതകമൊക്കെ നോക്കി, ജാതകമൊക്കെ എഴുതാനുണ്ടായിരുന്നു, ജാതകമൊക്കെ എഴുതി കൊടുത്ത്, ജനിച്ച സമയവും സന്ദർഭവും വെച്ച് ജാതകം എഴുതി കൊടുത്ത് അവർ പോയി. അതിലൊരു ക്ലോസ് ഉണ്ടായിരുന്നു, കുട്ടിയുടെ ജാതകത്തിൽ പിതാവിനെ പിരിഞ്ഞിരിക്കാൻ ഒരു യോഗം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. മാതാവോ പിതാവോ പിരിഞ്ഞിരിക്കണമെന്നൊരു യോഗം ഉണ്ടായിരുന്നു. ആ യോഗം ആ കുട്ടി അനുഭവിച്ചു തീർത്തു. അപ്പോൾ അതുപോലെ ടൈം പാസിങ്ങിന് വേണ്ടി നമ്മൾ പ്രേമിക്കുമ്പോൾ കാര്യങ്ങൾ പണ്ട് കാലത്തൊക്കെ സംഭവിച്ചത് പോട്ടെ, ഇപ്പോൾ നമ്മൾ ഇതിന് ഗഹനമായിട്ടുള്ള ചിന്തകളും ഗഹനമായിട്ടുള്ള വീണ്ടു വിചാരങ്ങളും ഇല്ലാതെ നമ്മൾ
ഈ പ്രണയം എന്ന് പറയുന്ന അപകടത്തിലേക്ക് എടുത്ത് ചാടരുത്. അത്രയും സുന്ദരമായ കാര്യത്തെ നമ്മൾ അനുഭവിക്കുമ്പോഴും അത് പ്രായോഗികമാക്കുമ്പോഴും അതിൽ നിന്നുണ്ടാകുന്ന വീട്ടുകാരുടെ ഇടപെടലുകൾ, ഇവയൊക്കെ നമ്മൾ പക്വതയില്ലാതെ പ്രണയിക്കുന്നവർ, പക്വത വന്ന് 18 വയസ്സിൽ പ്രണയിച്ചവർ 20 വയസ്സ്, 22 വയസ്സ്, 23 വയസ്സൊക്കെ ആകുമ്പോൾ അത് പക്വതയില്ലാത്ത പ്രായമായിരുന്നു എന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്ന് മാറും. അപ്പോൾ ആ രീതിയിൽ പ്രണയത്തിൽ നിന്ന് പിന്തിരിയാൻ നമ്മൾ കാരണമാവണം. പ്രണയബന്ധത്തിൻ്റെ ദൈർഘ്യം മുൻകൂട്ടി ഉറപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇത്രകാലം ഞാൻ നിന്നെ പ്രണയിച്ചോളാം എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് നമുക്ക് പ്രണയത്തിൻ്റെ ദൈർഘ്യം ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ട് ഇടപെടലുകളും സൗഹൃദങ്ങളും ഒരു പരിധിയിൽ കൂടുതലാവാതിരിക്കാനും നമ്മൾ രണ്ടു കൂട്ടരും ശ്രദ്ധിക്കാം. ഇടപെടലുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് ചാടാതിരിക്കാനും അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായതുകൊണ്ട് പ്രണയം അപകടകരമാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാം.